Sério. ഹായ്. അപ്പോ കൊറേ ദിവസമായി നമ്മൾ വീഡിയോയിൽ കാണുന്ന തീർന്നില്ല. അതിന്റെ കാരണം ഒരുപാട് കോളുകൾ ഫോണിൽ കോള് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫോണിൽ കോളായിട്ട് ഇൻസ്റ്റയിലും പിന്നെ എന്താ പറയാ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടും ഒത്തിരി ആൾക്കാർ നമുക്ക് മെസ്സേജ് ചെയ്തു. ഇവിടെ ഒരുപാട് കമന്റുകളൊക്കെ വരുന്നുണ്ട്. നമുക്ക് വായിക്കാൻ നല്ല കുഞ്ഞെ വിളിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോ നമുക്ക് എല്ലാവർക്കും നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്, വേറെ ഒന്നുമല്ല. അപ്പൊ ഇപ്പൊ നമ്മളുള്ളത് അമല ഹോസ്പിറ്റലാണ്, നമ്മുടെ തൃശ്ശൂര് അമല ഹോസ്പിറ്റലാണ് ഉള്ളത്. അപ്പോ രണ്ടു ദിവസം കുഞ്ഞിക്ക് പോലുള്ള ഐ സി യു ആയിരുന്നു. ഇന്നലെ ഉച്ചയോട് കൂടിയിട്ടാണ് നമ്മൾ ഐ സി യു കുഞ്ഞിക്കിന്റെ റൂമിൽ കൊടുക്കുന്നുണ്ട്. കുണുക്കനും ഇവിടെ അഡ്മിറ്റ് ആണ്. അപ്പൊ എന്തായാലും മൂന്നാല് ദിവസം നമ്മൾ ഇവിടെ എടുക്കേണ്ടി വരുന്നതാണ് ഡോക്ടർമാർ പറയുന്നത് അല്ലേ. അതെന്താ അതൊന്നും പറയാ അച്ഛടെ കുടുംബത്തിൽ മുഴുകി ഭയങ്കര വാശിയും കുറുമ്പൊക്കെ അത് ഇഞ്ചക്ഷൻ ചെയ്യുന്ന ഇഞ്ചക്ഷനും കാര്യങ്ങളും ചെയ്യുന്നതിന്റെ ശീലക്കേടാവും. ഭയങ്കര കുറുമ്പും വാശികളും ഭക്ഷണം കഴിക്കാനും മരുന്ന് കൊടുക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്ര മരുന്ന് കൊടുത്താലും ഒക്കെ കുണുക്ക് ഛർദിച്ചു കളയാനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. നമ്മളെല്ലാരും പേടിച്ചു, എല്ലാരും പേടിച്ചു, എല്ലാരും പേടിക്കുക വെച്ചാ ശരിക്കും ഞങ്ങള് ഒരു ദിവസം ഫുള്ളും ഞങ്ങള് അവസ്ഥയിലേക്ക് എത്തി. അത് അതൊരു വലിയ കഥയാട്ടോ, അത് അവിടെ എത്തിച്ചത് വലിയൊരു കഥയാണ്. അത് നമുക്ക് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മള് വീട്ടിൽ പോയിട്ട് ദിവസം പറഞ്ഞതാണ്. ഇപ്പൊ സമാധാനം കേട്ടോ. ഇപ്പൊ നമ്മളെ ചോദിക്കുന്നവരോട് എല്ലാവരോടും പറയണം കുണുക്കിന് കുണുക്കിക്ക് കുണുക്ക് ഇന്ന് ഉച്ച വരയ്ക്ക് ആക്റ്റീവ് അല്ലായിരുന്നു. ഉച്ച വരയ്ക്ക് ദേഷ്യം, ഭയങ്കര ദേഷ്യം, മിണ്ടില്ല. നാൽപ്പത് ശതമാനം ഓക്കെ ആയിട്ടല്ല, അത് അസുഖത്തിന്റെ നിയമം. അവിടെ ആക്റ്റീവ് ചെയ്യുന്നില്ല, അവള് ഭയങ്കര ദേഷ്യത്തിന് കെടുക്കുക. അമ്മയുടെ അടുത്ത് പിന്നെ എപ്പോഴെങ്കിലും വയ്യായില്ല, അതൊരു ശീലക്കേടാണ് അവൾക്ക്. അതൊരു അപ്പൊ അവൾക്ക് സുഖം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പൊ കുറച്ചേരായിട്ടാണ് വർത്തമാനം പറഞ്ഞോണ്ടെങ്കിൽ ഇപ്പൊ ജസ്റ്റ് വടിന്നൊക്കെ ഇറങ്ങി താഴ്ത്തറങ്ങി രണ്ട് ഞങ്ങൾക്ക് ഉമ്മയൊക്കെ വന്നു. കൊറേ ദിവസം എന്തെങ്കിലും വെച്ചാ കഞ്ഞി ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് ഐ സി യുന്റെ ഉള്ളിൽ അവിടെ അപ്പേരാണ് കുളിക്കാനാണ്. ഇങ്ങനെ ഒരു കിടക്കിന് മാത്രം ഉണ്ടാവും, വേറെ ഒന്നും ഇണ്ടില്ല. ഇത് എപ്പോഴും മടിയില്, മടിയിന്ന് എൻഐസിന് എന്റെ കാര്യത്തിൽ ഞാൻ പൊന്നൂരാണ് എത്തിയിട്ടാണ് ഐ സി യുന്റെ കാര്യങ്ങൾക്ക് വന്നിരുന്നത്. അപ്പൊ എന്താ പറയാ അങ്ങനെ ഒരു അവസ്ഥയും കാരണം ഇപ്പൊ ഇന്ന് എനിക്ക് ജസ്റ്റ് ഒന്ന് താഴ്ച ഇറങ്ങി രണ്ടടി നടക്കും നടക്കാറുണ്ട് കാര്യങ്ങളാണ്. അപ്പൊ ഒരുപാട് ആൾക്കാര് ചോദിക്കണ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മള് നിങ്ങൾക്ക് നിങ്ങൾ പറയാന്ന് ചോദിച്ചതാണ്. ഇപ്പൊ നമ്മള് സമാധാനപരമായിട്ടാണ് ഇരിക്കുന്നത്. ഇന്നലെ വരെ സമാധാനം ഉണ്ടായിരുന്നില്ല നമുക്ക്. ഇന്നൊക്കെ ഓക്കെ, പുരുഷനും കുളിക്കും ഒക്കെ നോർമലായി അവര് സെറ്റ് ആയില്ല, എല്ലാം സെറ്റ് ആയില്ല. പക്ഷെ നമുക്ക് ആന്റിബയോട്ടിക് തുടങ്ങിയത് ഇത്ര ദിവസത്തെ ഇഞ്ചക്ഷനുകൾ ഉണ്ടാവുള്ളു. അത്ത ദിവസം ആണോ? അപ്പൊ പേടിക്കേണ്ട ഒരു ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പൊ നമ്മള് സേഫ് ആയിട്ട് സമാധാനമായിട്ട് ചിലപ്പോ നിങ്ങൾ എല്ലാവർക്കും പ്രാർത്ഥന ഉണ്ടാവും. നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹം കൊണ്ടായിരിക്കും ഇവിടെ കൂട്ടി കൂട്ടി സുഖമായിരിക്കുന്നുണ്ട്. ഫോണൊന്നും എടുക്കാൻ പറ്റുന്ന ഫോണോ രണ്ടോ ആൾക്കാർ ഫോൺ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഒത്തിരി ആൾക്കാരുടെ ഫോണൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. ഐസിന് ഫോൺ എടുക്കാൻ പിന്നെ നമുക്ക് ഐസിന് എല്ലാത്തപ്പോഴും വിളിക്കുമ്പോ നമുക്ക് എടുക്കാനുള്ള ഒരു മാനസം. ഞാനും സത്യം പറഞ്ഞ പൊന്നു ഐസിനോട് ഫോൺ യൂസ് ചെയ്യാതെ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ഉണ്ടെന്നൊക്കെ പറയാം. പൊന്നുവിനോട് മാത്രമേ വിളിച്ചു, വേറെ ആരെങ്കിലും വിളിക്കുന്നു. എന്റെ ഫോണിക്ക് തന്നെ നമ്മളെ ബന്ധുക്കളായാലും നമ്മൾ അറിയുന്നവരോട് നമ്മളെ സത്യം മാനസികാവസ്ഥ അത്രയും മോശമായിരുന്നു. എന്തായാലും എന്തോ നമുക്ക് ഞാൻ പറയാറ് നിങ്ങക്ക് കുറച്ചായിട്ട് സമാധാനത്തിന് ഇന്ന് പോകുമ്പോ നിങ്ങക്ക് ലൈഫിൽ ഞങ്ങൾ എന്തെങ്കിലും ഞങ്ങളെ ഇങ്ങനെ പറയാല് അത് എന്താ ദോഷം കൊണ്ടാണോ എന്തുകൊണ്ടാണോ
രണ്ടുദിവസം നേരം നമുക്ക് ഭക്ഷണം ഒന്നും കഴിക്കാനോ ഒന്നിനും പറ്റിയത് അത്രയും മാനസികാവസ്ഥ അങ്ങനെയായിരുന്നു. പിന്നെ ഒരു ഇഷ്ടം മക്കളൊക്കെ ഉണ്ട്, അപ്പൊ അവരുടെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഒന്നുമല്ല. നമുക്ക് നമ്മളെ വരുമ്പോഴാണ് നമ്മൾ ആദ്യം ആയിഷിന്റെ കുഞ്ഞു മക്കളെ കണ്ടപ്പോ എനിക്ക് സമാധാനമായിട്ട്. അപ്പൊ പിന്നെ പ്രാർത്ഥിക്കുമ്പോ ആ ഉള്ളോർക്കും എല്ലാവർക്കും ലാഭിച്ചിട്ടാണ് പെട്ടെന്ന് സുഖമാവണം, അവർക്ക് പെട്ടെന്ന് സേവ് വെച്ച് അങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. എന്താ വെച്ചാ അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു അതിന്റെ ഉള്ളൊക്കെ. എന്താ മൊത്തം കുഞ്ഞു കുട്ടികളെ കാണുന്ന വലിയവരെ കാണുന്നവരെ പിന്നെ സഹിക്കാം. കുട്ടികൾക്ക് വയ്യാണ്ടായ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. അവരുടെ ഫേസ് ആകുമ്പോ പിന്നെ കുടുക്കിക്കാണ് ശരിക്കും മുഖത്ത് നോക്കില്ല. അത് എന്നാലും ചെറിയ അത് മാത്രമാണ് അവളുടെ മനസ്സിൽ. അല്ലാതെ എന്താ വെച്ചാൽ ഇനി പറയേണ്ട കാരണമൊന്നുമല്ല, എല്ലാവരും ശ്രദ്ധിക്കുക. എന്താ വെച്ചാൽ ഇപ്പൊ ഒരു ബാക്ടീരിയ ഒരു പനി ഇങ്ങനെ വൈറസ് പനി വന്നിട്ടുണ്ട് കുട്ടികളിൽ. അപ്പൊ ഇറച്ചി വല്ലപ്പെട്ട ഞങ്ങളും കഫക്കെട്ടെന്നാണ് ഇപ്പൊ നമ്മൾ അത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് ഇത്രയും സീരിയസ് ആയിട്ടൊരു ഘട്ടത്തിൽ സാധാരണ എല്ലാ കുടുംബക്കാരും ജലദോഷം കഫക്കെട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ അവരപ്പോ അപ്പൊ നമുക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ വിളിച്ചപ്പോഴാണ് കമന്റ്, കുഞ്ഞ് നമ്മുടെ അടുത്തില്ല, കുഞ്ഞ മാമനോടാണ്. അപ്പൊ അവിടെ നിന്ന് കുഞ്ഞെ വിളിച്ചപ്പോഴാണ് പറഞ്ഞത് ഒരു കമന്റ് വന്നിട്ടുണ്ട്, നിങ്ങളുടെ കുട്ടികൾ പയ്യാണ്ടാണെന്ന് പറഞ്ഞ ലോകം മുഴുവൻ ഇറങ്ങിയിട്ടാണ് പാവം കുട്ടികൾ പയ്യാണ്ടാണ് അനുഭവിക്കുന്നത്. സഹോദരി അല്ലെ സഹോദരൻ അല്ലെങ്കിൽ ചേച്ചി അല്ലെങ്കിൽ ആരാ നിൽക്കുന്നത്, ഏത് ലോകം ഞങ്ങൾ കറങ്ങി എന്ന് പറഞ്ഞു തന്ന വലിയ ഉപകാരമായിട്ടാണ്. അപ്പൊ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന വേറൊരു ഫാമിലി നിങ്ങൾ കാണില്ലേ, നിങ്ങളെ വീട്ടിൽ കഷ്ടട്ടാ. ഞങ്ങൾ ജസ്റ്റ് ഇവിടെ അടുത്ത ശോഭാമാലിലേക്കാണ് പോയത്. അത് നമ്മള് വ്ളോഗിന്റെ കണ്ടന്റിന് വേണ്ടി പോയതല്ല, വ്ളോഗിന്റെ കണ്ടന്റിന് വേണ്ടി പോയതല്ല. നമുക്ക് ആ ശോഭാ സിറ്റിയെ പോകേണ്ട ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ അന്നവിടെ പോയത്. പിന്നെ മക്കള് വീട്ടിലിരുന്നിട്ട് അവര് വീട്ടില് ആണ്. നമ്മള് ഈ കൊറോണനെ പേടിച്ചിട്ട് കുണുക്കന് ഞങ്ങൾ കുറച്ചൊരു പുറം ലോകം കാണിക്കാനൊക്കെ ഇരുന്നു. അപ്പൊ എന്തുണ്ടായിരുന്നുള്ളൂ, ഒരാള് വീട്ടിൽ വന്നാൽ കുണുക്ക റൂമിന്റെ പൂവ് അടച്ചില്ല, കുട്ടിക്ക് ഇറിറ്റേഷന് തോന്നക്കാൾ വീട്ടിൽ വരാൻ പാടില്ല, ആരും ഉണ്ടാൻ പാടില്ല പുറത്തേക്ക്. ഒരാളുടെ എന്റെ മാമന്റെ വീട്ടിൽ പോയിട്ട് ക്വാറന്റൈനിൽ നിലവിളിച്ച് അപ്പുറത്തേക്കാ പറഞ്ഞത്, ഒരാളുടെ വീട്ടിൽ പോല അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് ലാസ്റ്റ് കുണുക്ക എത്തി. അപ്പൊ നമ്മള് കൊറോണനെ പേടിച്ച് നമ്മൾ ഇരിക്കണ്ടില്ലായിരുന്നില്ല. നമ്മള് ഞാൻ പറട്ടെ, ഞാന് അവരെന്നെ ഒറ്റയ്ക്കായിട്ട് എങ്ങനെ വിടാറില്ല, അവരെ കൂടെ ഞാൻ ഉണ്ടാവും. എന്റെ കയ്യിൽ നിന്ന് എന്റെ വീട്ടിൽ ഞങ്ങൾ നിങ്ങൾ എന്റെ കയ്യിൽ ശ്രദ്ധിച്ചോ, എന്റെ കയ്യിൽ സാനിറ്റൈസർ ഇല്ലാണ്ടിരിക്കില്ല. ഞാൻ അത് നടക്കുമ്പോൾ നമ്മൾ അച്ഛൻ്റെ അമ്മേന്റെ മക്കളുടെ വയറ്റും കാലിന്റെ അതിന്റെ കയ്യിൽ സാനിറ്റൈസർ ചെയ്തുകൊണ്ട് നടക്കും, മാസ്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനു മേലെ നമുക്ക് കൊറോണനെ പേടിച്ച് എവിടെ നമ്മൾ ഒളിച്ചിരിക്കുന്നത്, നമ്മുടെ വീട്ടിൽ പരിചയ സാധനം ഉണ്ട്, ഇതും തൊട്ടിട്ടല്ലേ വരും. അപ്പൊ നമ്മൾ അപ്പൊ ഞാനാണ് കൈകാര്യം ചെയ്തത്. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്യാം. ഇപ്പൊ നാളെ സ്കൂൾ നടന്നു, നമുക്ക് കൊടുക്കാൻ ഞാൻ പറഞ്ഞേക്കുന്നു. ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞാൽ കൂടുതലവിടെ എത്തണത് അവിടെ ഞാനില്ല, അവ കുട്ടികളായിട്ട് പോയി അറിഞ്ഞു. അതൊക്കെ നമ്മുടെ ലൈഫിലുണ്ട് അവിടെ പേടിക്കുന്നത്. ഇതിപ്പോ ഞങ്ങളെ എങ്ങനെയും കൊണ്ടുപോയിണ്ടെങ്കിൽ അത് ഞങ്ങൾ കൊണ്ടുപോയി ഞങ്ങളെ കൂടെ ഒന്നിച്ച് കൊടുക്കുന്നു. നമ്മൾ അത്ര അത് സ്നേഹിച്ചൊരു അമ്മയാണ്. എന്താ വെച്ചാ ഈ പറയുന്ന അമ്മയുടെ അവരെ പുറത്തേ നിങ്ങളായിപ്പോ ഈ എഴുതാൻ പുറത്തേക്ക് ഇറങ്ങി ഇരിക്കുന്നുണ്ട്. എനിക്ക് 100 നൂറ്റമ്പത് ശതമാനം ഉറപ്പാന്ന് വെച്ചാൽ ഇപ്പൊ ആര് പറയാനും പഠിച്ച് വീട്ടിലേക്ക് തുറന്നു എല്ലാവരും ടൂർ. നമ്മുടെ ഈ ഫാമിലി ബ്ലോഗേഴ്സിന് അത്യാവശ്യം എല്ലാവരും കുട്ടികളെ കൊണ്ട് ടൂർ കൊണ്ടിട്ടൊന്നും നമ്മള് കാണില്ല. അപ്പൊ കുട്ടികൾക്ക് അസുഖം, അതൊക്കെ അസുഖങ്ങൾ കുട്ടികൾക്ക് വരും. അതില്ലാതെ ഞാൻ ആരോഗ്യ അച്ഛന് ഭയങ്കര ടെൻഷനാണ്. അപ്പൊ ഞങ്ങൾ വെട്ടിങ്ങനെ കുട്ടികൾക്ക് അസുഖം, പിന്നെ നമുക്ക് അവർക്ക് ഒരു ചെറിയൊരു പനി കപ്പിടും, നമ്മളൊരു ഡോക്ടറെ പറയുന്നു അത് നമ്മൾ കെയർ ചെയ്താൽ നോക്കും. നമ്മളെ കയ്യിൽ പെടാണ്ട് നമുക്ക് എന്ത് പെറ്റു എന്ന് പറയുമ്പോഴാണ് ഞാൻ തളരാറുള്ളൂ. അല്ലാണ്ട് ഒരു അസുഖം വന്നുകൊണ്ട് വെച്ചിട്ട് നമ്മൾ തളർന്ന ഒരു കുട്ടിയിരിക്കില്ല. പിന്നെ എപ്പോഴെങ്കിലും ചെറിയ തലച്ചൂട് ജനറേഷൻ പനി 1 ദിവസം 2 ദിവസം അതിന് മേലെ കുളിക്കുക പനി വന്നിട്ടില്ല.
ജനിച്ച അന്നോട്ട് ഇന്ന് വിഷയം കുളിക്കുക വലിയ കുഴപ്പമില്ല. പിന്നെ ഉറപ്പിനൊക്കെ ദേഹം ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്ക് വർക്കത്തിൽ കയ്യിൽ കുറച്ച് കാശുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കണം ഹോസ്പിറ്റലിൽ. ദൈവം ദൈവമായി നമ്മള് 50,000 രൂപ എടുത്താണ് നമ്മളിപ്പോ ഹോസ്പിറ്റലിലേക്ക് നമ്മളതിന് ചേരുന്നത്. നമ്മളെ ഒരു ഇതായിരിക്കും, നമ്മളെ റൊക്കെ കാശിനായിട്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. കാരണം ഞങ്ങള് മക്കൾക്ക് വേണ്ടി എന്തും ചെയ്യും. അവർക്ക് വേണ്ടിട്ട് ഞങ്ങള് ഈ ലോകത്തെ ഏത് അറ്റം വരെ ഞങ്ങൾ ലാസ്റ്റ് വീട് വിറ്റാലും ഞങ്ങളുടെ ലാസ്റ്റ് ശ്വാസം പോലും കൊടുത്തിട്ടായിരുന്നു മക്കളെ രക്ഷിക്കുന്നത്. ഇന്ന് ഈ ഒരു ദിവസം വരയ്ക്ക് ഞങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് മാത്രം അറിയുള്ളൂ. എന്താ പറയാ, അത് പറഞ്ഞത് അറിയില്ല. ഞങ്ങൾ മൂന്നാൾ നേരം ഉറങ്ങിയിട്ട് ഇന്നാണ് നമുക്കൊന്ന് ഉറങ്ങാനായാലും അതല്ല അതല്ല പിന്നെ ഇന്ന ഇന്നലെയൊക്കെ നിങ്ങൾക്ക് ചെന്നൈ വരെ ഇവിടെ വരെ ഇരിക്കാനൊന്നും ടൈം പോലും കിട്ടിയിട്ടില്ല. ഫുഡായാലും ഇത്തരം പ്രശ്നത്തിലൊക്കെ ചേച്ചി നല്ലൊരു അമ്മയാണെങ്കിൽ ഒരു ആളാണ് ആൾക്കൊരു ഫാമിലി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കമന്റ് ഇടാൻ പാടില്ലായിരുന്നു. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് സത്യം, ഞാൻ സ്നേഹിക്കുന്ന ഒരു ആൾക്കാരുടെ ആ വിവരം അറിയണ്ടാവും. ഇപ്പൊ നമ്മളെ കൂടിയിട്ടുള്ള ഒരു കുട്ടി പറയണ്ടേ, നമ്മൾ ആരും വിളിച്ചു നോക്കില്ലേ എന്താ എങ്ങനെയാ എന്താ ചോദിക്കും. അപ്പൊ അതേപോലെ നമ്മളെ കുണുക്കാൻ കുണിക്കുന്നു നമ്മളെ പോലെ വിളിച്ച് ഇവിടെ എത്ര പേരെന്താ കുണുക്കാ കുണിക്കുന്നു എന്നെ ഓടി വന്ന് വർത്താനം പറയുന്നു. അപ്പൊ അതേപോലെ കുണിക്കേണ്ടി കുണിക്കുന്ന ചുമ്മാ വാട്സപ്പിൽ ചേച്ചിന് ആ ചേച്ചി അതുപോലെ ആരും കേട്ടോ അല്ലെ, ഡെയിലി എന്റെ വീഡിയോ കണ്ട എല്ലാ വീഡിയോയ്ക്ക് കമന്റ് പറഞ്ഞ ചേച്ചി ഉണ്ടപ്പോ അയ്യോ വരുന്നു. അപ്പൊ ആ ചേച്ചി അടക്കം എനിക്ക് അവർക്ക് മെസ്സേജ് മറുപടി കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ആ ചേച്ചി അപ്പൊ അങ്ങനെ അങ്ങനത്തെ ഒത്തിരി ആൾക്കാരെ വിളിച്ചാൽ മെസ്സേജ് അയച്ചു ചെറിയ ചോദിക്കാണ്ടിരിക്കുന്നുണ്ട്. അവിടെ എന്നാലും അവർക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടോ നമ്മുടെ കുട്ടികളുടെ കാര്യം. പിന്നെ ഇവിടെ ഓരോ കുട്ടികളെ കാണിക്കണ അമ്മമാര് അല്ല കുട്ടികളെ പറ്റിയിട്ടുള്ള അമ്മമാർക്ക് നായിനെ പറ്റിയിട്ടുള്ള ഒരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഉണ്ടാവും, അതാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഇത് പറയുന്നത്. ഞാൻ ഇപ്പൊ കൊറേ ബ്ലോഗ് നമ്മള് സ്ഥിരമായിട്ടുണ്ട്. ആ സ്ഥിരമായ ബ്ലോഗിലായിരുന്നു കുട്ടികൾക്ക് വൈകി അറിയാത്തവരെ നമുക്ക് അറിയാത്തവരുണ്ട്. നമ്മൾ സ്ഥിരം നമ്മുടെ അടുത്ത് വീട്ടിൽ കുട്ടികൾ നമ്മള് ബ്ലോഗ് കാണുന്ന കുട്ടികൾ നമ്മുടെ അവർക്ക് എന്ത് വേണ്ടി നമുക്ക് അവരെ പറ്റി അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അത് സേഫ് അല്ല, അവർ സേഫ് ആയിട്ട് ഇരിക്കില്ല, അവർക്ക് ആപത്തില്ലല്ലോ എന്നറിയാൻ ആഗ്രഹം ഉണ്ടോ. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ എടുത്തത്. ഇന്ന് നമ്മൾ ഹാപ്പിയാണ്, ദൈവം വീഡിയോ ഇടാൻ ശ്രമിച്ചു. വീഡിയോ ഇടും വേണല്ലോ എന്ന് വെച്ചാ സത്യം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് അറിയണം. നമ്മുടെ ജീവിതമാർഗം യൂട്യൂബ് തന്നെയാണ് വേണ്ടത്. കാരണം ഇപ്പത്തെ അവസ്ഥ നമുക്ക് ഏറെ ജീവിതമാർഗ്ഗം. അപ്പൊ എന്തായാലും 10, 50, 60 നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെയാണ്. അപ്പൊ അത് ഒന്ന് ലെവലായി പണി നമുക്ക് വീഡിയോ ഇട്ടേ പറ്റൂ. നിങ്ങളുടെ മുന്നിൽ നിന്ന് എത്ര വിഷമം വന്നേ പറ്റൂ. നമുക്ക് അത്രയും പറ്റാത്ത അവസ്ഥയിലും മാത്രം നമ്മള് വരാതിരിക്കാറുള്ള ബാക്കി പെട്ടെന്ന് ദിവസം വീഡിയോ ഇടൂട്ടാ. അത് നിങ്ങൾ കച്ചവടമായിട്ട് കാണരുത്. നമ്മളെ സ്നേഹിക്കുന്ന അറിയാന് ഒരുപാട് പേർക്ക് ഇഷ്ടമുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലെ ഷെയർ ചെയ്താണ്. അപ്പൊ കൂടുതലും കുഞ്ഞിന് ജസ്റ്റ് കാണിച്ചേരാം. രണ്ട് സമയം ശ്രദ്ധിക്കായിരുന്നു. രണ്ട് സമയം ശ്രദ്ധ കഴിയുമ്പോ അവിടെ കുടുംബിക്കാനും അവരെ അവന് മൂവ് ചെയ്തോട്ടെ. എനിക്ക് അയച്ചിരുന്നു ഞാനും അച്ഛനും ഞാനും കുണിക്ക് വന്നതിന് ശേഷം അവനും എന്നെ കുളിക്കുമ്പോൾ എവിടെ ഞാൻ ചോദിക്കും. ഞാൻ ഇരിക്കുന്ന കെട്ടിലുണ്ട്, എന്റെ തൊട്ടപ്പുറത്തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ ഒന്നിലും ഞാൻ എന്നെ കെട്ടിപിടിച്ച് കിടന്നുറങ്ങും, അല്ല അമ്മയെ കെട്ടിപിടിച്ച് കിടന്നുറങ്ങും. അപ്പൊ ഞാൻ അവിടെ കിടക്കുമ്പോ എന്റെ അടുത്ത് ഒന്ന് കെട്ടിപിടിച്ച്. ഇത് പുതപ്പാണ് ഇട്ട അഞ്ഞുണി കഴിയുമ്പോൾ ഇത് വെയിറ്റ്ലെസ് ആണ്. നല്ല വെറും പുതപ്പാണ്. നിങ്ങള് വെയിലും തുണി മുഖത്ത് അടിക്കാതിരിക്കേണ്ടി വെച്ചതാ. ഇപ്പോഴാണ് സമാധാനായത്. ആവ് കുടിക്കുമ്പോ കൊറേ വേദന തിന്നു, കൊറേ ഇഞ്ചക്ഷനും കാര്യങ്ങളും മൂക്കുന്നു. ഇങ്ങനെ കഥ വരച്ചിട്ടുണ്ട്.
കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കാണാൻ പറ്റാത്ത അവസ്ഥകൾ കണ്ടൊക്കെ ഒരുപാട് അമ്മമാർക്കും വേണ്ടി, ഒരുപാട് അമ്മമാർക്കും അച്ഛമാർക്കും വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവം, അതുപോലെ നമുക്ക് അപ്പൊ സത്യം പറഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റയിൽ ഒരാൾ മെസ്സേജ് ചെയ്തത്, അത് ഞാൻ പിന്നെ പറയാം. അപ്പൊ അത് ആരും ലൈഫിലൊന്നും ബിസിനസ് മൈൻഡ് ആയി മാത്രം എടുക്കരുത്, ജീവനുകൾക്ക് വില കൊടുക്കണം. ഒരിക്കലും ഹോസ്പിറ്റലില് നടത്തണവര് ആരായാലും നമുക്ക് ഒന്ന് പറയണോ, നമ്മളെന്ത് ബിസിനസ് ചെയ്യുമ്പോഴും നമുക്ക് ഫാമിലിക്ക് ജീവിക്കണം. ഞങ്ങളിപ്പോ യൂട്യൂബ് ചാനൽ ബിസിനസ്സാണ്, നമ്മൾ ജീവിക്കാൻ ചെയ്യണം വേണം. പക്ഷെ അതിനൊരാളെ ചതിച്ചിട്ടോ കൊന്നോട്ടോ ആവരുത്, നമുക്ക് കാശുണ്ടാക്കണം മാറണം. എന്ത് ഹോസ്പിറ്റലിൽ പ്രത്യേകിച്ച് നമ്മുടെ ബിസിനസ് മൈൻഡ് മാത്രം എത്തിയത്, അവരെ മാത്രം വിശ്വസിച്ചിട്ടാണ് എല്ലാവരും അവിടെ എത്തുന്നത്. നമ്മളൊരു ഹോസ്പിറ്റൽ ആകുമ്പോ ആ ഡോക്ടർ എല്ലാവരും വിശ്വസിക്കണം, നമ്മുടെ മക്കളെ അവരെ കൈ. നമ്മളൊരു ഹോസ്പിറ്റലിൽ എത്തിയാൽ നോക്കണമെന്ന് നമ്മുടെ ആ ഡോക്ടറുടെ കയ്യിലാണ് നമ്മുടെ മക്കളെ നമ്മൾ ഏൽപ്പിക്കുന്നത്. അപ്പൊ ആ ഡോക്ടർമാരെന്ത് ചെയ്യണം, ആ കുട്ടികളെ അവരുടെ മക്കളെ പോലെ സേഫ് ആക്കി തരിക എന്നുള്ളത് അവരുടെ ഒരു കടമയാണ്. അത് ഒരു ഡോക്ടർമാരെ പഠിക്കണ അത് മനസ്സിലാക്കും. കുട്ടികളുടെയും വലിയവരുടെയും ജീവൻ വെച്ച് കളിക്കരുത്, ആരുടെ നമ്മളോട് പറ്റില്ല. അപ്പൊ ഒരു കാര്യം എനിക്കത് ചെയ്ത് തീർക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്നവരെ ഏൽപ്പിക്കും. മനസ്സിലായി? ലാസ്റ്റ് ഘട്ടം വരുമ്പോ നമ്മൾ കൈ ഒഴിയണതല്ല വീട്ടിൽ ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മള് പിന്നെ ഒരു വീഡിയോ ചെയ്ത് അപ്പൊ നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കാം. ഞാൻ പറയാം, കഫക്കെട്ട് ജലദോഷം പനി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്ത് ഹോസ്പിറ്റലിൽ കൊടുക്കുക, ആന്റിബയോട്ടിക് ആണെങ്കിൽ ആന്റിബയോട്ടിക് കൊടുക്കുക. എന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് പനി മാറി വീടും കാണിക്കുക. എന്നിട്ട് പനി മാറി അവരെ ബ്ലഡിൽ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുക. ഇത് ഈ ഒരു ന്യൂമോണിയയും ബ്ലഡില് അതിന്റെ ഒരു അണുക്ക്, ഒരു പ്രത്യേക തരം അണുക്ക. അതായത് ഒരു ന്യൂമോണിയ, സാധാ ന്യൂമോണിയ അല്ല, ഒരു എന്നൊരു ബാക്ടീരിയ. അതൊരു അപ്പൊ അത് ബ്ലഡിലുണ്ടാവും, എന്തൊരു ബാക്ടീരിയ. അപ്പൊ ഒരുപാട് കുട്ടികൾക്ക് എന്നോട് പറയുന്നുണ്ട്, അറിയില്ല. കുറെ കുട്ടികൾക്ക് ഇങ്ങനെ ഡോക്ടർ പറഞ്ഞൊരു പകർച്ചപ്പനി പറഞ്ഞത് വരുന്നുണ്ട്, ഓക്സിജന്റെ അളവ് പറയുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കണം. ഞങ്ങൾക്ക് നമ്മള് സാധാരണ ഒരു പനി ചേർത്തോട്ട് പനി വെച്ചാൽ ഞങ്ങളിരുന്നത് ഇത്ര ഒരു വലിയൊരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മളും വിചാരിച്ചില്ല, നമ്മളും ഇത്ര വലിയൊരു ഘട്ടത്തിലേക്ക് എത്തുമെന്ന് വിചാരിച്ചില്ല. ഏറ്റവും സംഭവിച്ചാലും പറഞ്ഞത് വേറെ നേരം പോണ്ട, വേറെ ഒന്നും അമ്മയൊക്കെ വന്നപ്പോഴാ അവന് സന്തോഷായത്. അമ്മ വന്നപ്പോ വീടെടുത്തപ്പോ റൂഡി ആക്ടീവായി. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചപ്പോ കോവിഡിന്റെ ടെസ്റ്റ് ആർടിപിസിആറിന് നിൽക്കുന്നില്ല, വേറെ ഏതൊരു പുതിയ ടെസ്റ്റാണ്. ആർടിപിസിആറിന് 500 ഒരു മണി കഴിഞ്ഞ പതിനഞ്ച് മിനിറ്റ് കൊണ്ടുണ്ടെങ്കിൽ കൊറോണയുടെ റിസൾട്ട് കിട്ടും. പക്ഷെ 3000 എന്റെ ബില്ല് വരും, ഒരാൾക്ക് ചെയ്യാൻ 3000 സംതിങ് ആണെങ്കിൽ അങ്ങനെ കുളിക്കലും കുളിക്കും നമുക്ക് ചെയ്യേണ്ടി വരും. ഇതിനുള്ളിൽ കേട്ടെങ്കിൽ 3000 രൂപയുടെ കൊറോണ ടെസ്റ്റ് ചെയ്താണ് കുളിക്കലും കുളിക്കലും നമ്മൾ ഇതിനുള്ളിൽ കയറിയപ്പോ നമ്മളെ പോലെ ഇല്ലാത്തവരും ഉണ്ടാവും, ഇത്രയും ചെയ്യാൻ പെട്ടെന്ന്. അപ്പൊ പല അസുഖങ്ങൾ വരുമ്പോ പെട്ടെന്ന് നോക്കാം. ഇനി ചിലവരുണ്ട് ആ കുട്ടികൾ മാറുക, ഹോസ്പിറ്റലുണ്ടെങ്കിൽ കാശ് കയറണ്ട, ഹോസ്പിറ്റലിൽ കാശ് മേടിച്ചേക്കാൻ വേറെ, അങ്ങനെ ചിന്തിച്ചിട്ട് കുട്ടികളെ പിടിച്ചെടുത്തത്. അപ്പൊ കൊടുക്കേണ്ട ചികിത്സ അപ്പൊപ്പന്നെ കൊടുത്തോളൂ. മക്കളെ നോക്കുക നന്നായിട്ട്, ഞങ്ങൾ നോക്കേണ്ടതല്ല കേട്ടോ. നമ്മള് സാധാ പനി കമ്പനി കിട്ടാന്ന് വിചാരിച്ചു, അതുപോലെ വിചാരിക്കേണ്ടിരിക്കാം. നമുക്കൊരു അനുഭവം വരുമ്പോഴാണല്ലോ, നമ്മളെ അനുഭവത്തിൽ നിന്നാണല്ലോ നമ്മളെല്ലാരും അതിന് പഠിക്കുക അല്ലേ. എന്താണോ കുട്ടിക്ക് താത്ത കുട്ടിയുടെ എപ്പത്തെ പണി എന്താണെന്നറിയോ, കാണിച്ചാലോട്ടോണ്ട ഈ ജനലിന്റെ കൂടെ, ഈ ഇവിടുന്ന് റൂമിലാഞ്ചി അപ്പുറത്തെ ഒരു ജനലൂടെ നിറച്ച് സിസ്റ്റർമാരും ഡോക്ടർമാരും പഠിക്കുന്ന കുട്ടികളും ഉച്ചക്ക് ഒരു 6 മണിക്ക് ശേഷം നിറച്ച ആൾക്കാരും ആവട്ടോടും പേരുണ്ട്. നല്ലൊരു ചാത്ത മൂടിയൊക്കെ ചോദിക്കാൻ പറഞ്ഞു. എന്താ ശരി, ചേച്ചിയേ 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 ചേച്ചി, ഞാൻ വിടാ ചേട്ടന്മാരും വിടാം, ചേട്ടന്മാരും വിളിക്കേ തീരെ ചേച്ചിമാരാണ്. അത് ബോറടിക്കുമ്പോൾ ചേച്ചിയേ ചേച്ചിയെ വിളിച്ചാൽ, അപ്പൊ കന്യാസ്ത്രീമാരുണ്ടാവാൻ പറ്റില്ല. അവര് ചേ ഏ
എല്ലാരും പേടിയാണ്. അവൻ വായ സത്യല്ല ഈ പ്രായം ഒരു മിനിറ്റ് ആ ടൈം ഭയമാണ് പോയത്. ഒരു ചേട്ടനൊക്കെ പറഞ്ഞാ പറഞ്ഞു നൂറാള് പോണെങ്കിൽ ഒരാള് രണ്ടാള് താറ്റ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ താറ്റ തന്നില്ല അടുത്താ നോക്കാം. ഇവര് താറ്റ തന്നില്ല അടുത്ത ഹലോ അവന്റെ നേരം പോക്കാം അവന്റെ രസം. പക്ഷെ പെണ്ണുങ്ങളെ മാത്രം വിളിച്ചിട്ട് ചേച്ചിമാരെ ചേച്ചിമാര് അവന് ചേച്ചിമാരോടുള്ളത് അപ്പൊ അവന് ചേച്ചിമാരോട് അറ്റാച്ച്മെന്റ്. അപ്പൊ ഇനി എന്താ ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞത്, എന്തായാലും ഇപ്പൊ ഹാപ്പി ആയിട്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന ഇനിയും വേണം നമ്മളെ. അപ്പൊ അത് ഇത്രയൊക്കെ ഉള്ളു. അപ്പൊ ഈ ബൈക്കൊന്നും ഉഷാറില്ല, ഇജിയൊക്കെ വീടെത്തിട്ട് ബൈ ബൈ. എന്താ എല്ലാരും മിസ് ചെയ്യണ്ടാ ഹായ് നമ്മള് ലൈക്കിൻ്റെ നമ്മുടെ ചാനൽ എന്തായാലും മിസ് ചെയ്യണ്ടാവും. നമുക്ക് ഇത്രയും ഉച്ചത്തിൽ പറയാൻ പറ്റില്ല. അങ്ങനെ അപ്പൊ ചീത്ത പറയും, ഡോക്ടർമാര് ചീത്ത പറയും. ചേച്ചി ചേച്ചി.